ഈ മരണം നീ ഉദ്ദേശിച്ചതായിരുന്നില്ലേ? ഇതിനെ നീ നിഷേധിച്ചതല്ലേ? ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് എനിക്കിപ്പോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഞാൻ ഇപ്പൊ മരിക്കൂലല്ലോ. എത്രയെത്ര ചെറുപ്പമാണ് ഈ റോഡിലൂടെ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു വീഴുന്നത്. ഈ കാണുന്ന പുഴയിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത്. എത്രയെത്ര സഹോദരങ്ങൾ നമുക്കറിയാൻ കഴിയുമോ? ചെരുപ്പിന്റെ വാറു പോലെയാണ് മരണം നിന്നെ അനുഗമിക്കുന്നത്. അതെപ്പോഴും ആകാം, എങ്ങനെയും ആകാം, എവിടെ വെച്ചുമാകാം. അതിനൊരു കാലമില്ല, അതിനൊരു സമയമില്ല, അതിനൊരു വയസ്സില്ല, അതിനൊരു വയസ്സില്ല. അത് ഏത് സമയത്തും എപ്പോഴും ആകാമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും വിധങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോ, ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, മരണത്തെ നീ നിഷേധിച്ചവനല്ലേ? അതാ എത്തിയിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് അല്ലാന്റെ ദർബാറിലേക്കാണ്. പിന്നെ അവന്റെ അവസ്ഥയെ കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല, അവന്റെ ഭർത്താവ് അറിയുന്നില്ല, അവന്റെ ഉപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, അവന്റെ നാട്ടുകാര്, കുടുംബക്കാര്, സുഹൃത്തുക്കള്, ഉറ്റവര്, ഉടയവര്, ബന്ധുക്കള, അയൽവക്കക്കാര്, ആരും അറിയുന്നില്ല. ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത്, ഇവനോടൊപ്പം രണ്ടു പേര് കൂടെയുണ്ടാകും അത്രേ. വജാത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖു വശഹീദ്. ദുനിയാവിൽ വെച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി, അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ, ആ മലക്കുകൾ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും. നീ ചെയ്ത ഓരോ പ്രവർത്തനം, നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ്, സാക്ഷ്യമാണ്, സാക്ഷ്യമാണ്. ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മെ നയിച്ചു കൊണ്ടുപോകാൻ ഒരു മലക്കും ഉണ്ടാകും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ഓരോ ആത്മാവിനോടൊപ്പം ഉണ്ടാകും. സായിഖുൻ, അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു മലക്ക്. ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക്. ഇവിടുത്തെ ജയിലിൽ കണ്ടിട്ടില്ലേ, പോലീസ് കൂട്ടിക്കൊണ്ടു പോകുമ്പോ കോടതിയിലേക്ക് കൈവിലങ്ങ് വെച്ചുകൊണ്ടു പോകുമ്പോ രണ്ടുപേര്, ഒരു പോലീസ് വലതു ഭാഗത്ത്, ഒരു പോലീസ് ഇടത് ഭാഗത്ത്, ഗൺമാനുമായിട്ട് ഇങ്ങനെ രണ്ടുപേര്. അപ്പൊ ഇങ്ങനെ രണ്ട് കൂട്ടർ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നത് പോലെ ഇവനെ അള്ളാന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കല്ല, രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അല്ല ചോദിക്കാണ്, എങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോവാണ്, എങ്ങോട്ട് കൊണ്ടുപോവാണ്? ഇപ്പൊ നമ്മൾ ഇതൊന്നും വാത് പറഞ്ഞാലോ ആയത്തോതിയാലോ കേറൂല, ഉള്ളിലേക്ക് കയറൂല. ആ സമയത്ത് ഇവൻ നിലവിളിക്കും, പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ മലക്കുകൾ അവനോട് പറയും, فكشفنا عنك غطاءك فكشفنا عنك غطاءك فبصرك اليوم حديد. ദുനിയാവിൽ അശ്രദ്ധനായി കഴിഞ്ഞവനല്ലേ നീ? പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ? പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് റമദാനിന്റെ രാപ്പകലുകളിൽ കുടിച്ച് രസിച്ച് രമിച്ച് കളിച്ച് ജീവിച്ചവനല്ലേ നീ? സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാദിക്കളുടെ അവകാശം എന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ? അള്ളാഹു നിനക്ക് വായസ്സും ഊർജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബ്ബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ?
എത്രയെത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം പുച്ഛിച്ച് തള്ളിയവനല്ലേ നീ. ലഖദ് കുന്ത ഫീ ഗഫ്ലതിൻ മിൻ ഹാദാ, നാളെ നിന്നെ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈശറാവൻ സമ്മേളന നഗരിയിലേക്ക് മനുഷ്യ നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ച് തള്ളിയവനല്ലേ. ഫകശഫ്ന അൻക ഗിതാക ഫബസറുക അൽയൗമ ഹദീദ്, ആ മൂടുപടം ഞങ്ങളിപ്പോ പിച്ച് ചീന്തിക്കളഞ്ഞു, അത് മുറിച്ചു കളഞ്ഞു, അത് പൊട്ടിച്ചു കളഞ്ഞു. ഇപ്പോ നിന്റെ കണ്ണിന് മൂർച്ച കൂടുതലാണ്. ഇപ്പൊ നമുക്കൊന്ന് നോക്കുമ്പോ വലിയ മൂർച്ചയില്ല. ഇപ്പൊ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച പവർ, ഇശൽ നിലാവിലേക്ക് നോക്കാൻ നല്ല പവറാണ്, മഴവിൽ മനോരമയിലേക്ക് നോക്കാൻ നല്ല പവറാണ്, കുങ്കുമത്തിലേക്ക് നോക്കാൻ നല്ല പവറാണ്, വെറുതെ അല്ല ഒരു ഭാര്യയിലേക്ക് നോക്കാൻ നല്ല പവറാണ്. ഖുർആൻ തുറന്നു വെച്ചാൽ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ലോങ് സൈറ്റ് വെള്ളെടുത്ത് പവർ കുറവ്. നാളെ ആഖിറത്തിലേക്ക് പോകും, മരിച്ചു പോകും, ഖബറിൽ പോയി കിടക്കാനുള്ളതാണ്, അതെല്ലാം അങ്ങോട്ട് മാറ്റിയാണ് പവർ കുറവ്. ഇതെല്ലാം നിഷേധിക്കും, ഇതൊന്നും ചെയ്യൂല. എത്ര പറഞ്ഞാലും ഇതിലൂടെ കേൾക്കും, ഇതിലൂടെ പോകും. ഇവനെ നാളെ തെളിച്ചു കൊണ്ടുപോകുമ്പോ മലക്കുകൾ ചോദിക്കാൻ, ലഖദ് കുന്ത ഫീ ഗഫ്ലതിൻ മിൻ ഹാദാ ഫകശഫ്നാൻക ഗിതാക ഫബസറുക അൽയൗമ ഹദീദ്. ഇപ്പൊ നിനക്ക് കണ്ണിന് നല്ല മൂർച്ചയുണ്ടല്ലേ, ഇപ്പൊ നീ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ്, ഇപ്പൊ നീ മനസ്സിലാക്കുന്നില്ലേ. പക്ഷെ അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം, അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം. നാളെ ഇവനെ കൊണ്ടുപോവുകയാണ്, ഇവനോട് ചോദിക്കുകയാണ്, നിനക്ക് ദുനിയാവിൽ അല്ലാഹു നിന്നെ ഏൽപ്പിച്ച അമാനത്ത് നീ നിറവേറ്റാതെ ഇപ്പോൾ എന്നെ ഒന്ന് മടക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉടനെ അല്ലാഹുവിന്റെ ചോദ്യം, നീ എന്തിനാണ് നിലവിളിക്കുന്നു. من تذكر وجاءكم النذير. നനകത്ര വയസ്സ് തന്നു, നല്ല ചുള്ളനായിട്ട് നല്ല നടന്നില്ലേ, നല്ലവനായിട്ട് നടന്നില്ലേ, നല്ല ആരോഗ്യം തന്നില്ലേ, നല്ല സൗന്ദര്യം തന്നില്ലേ, കഴിവ് തന്നില്ലേ, എത്ര വയസ്സ് തന്നു ചിന്തിക്കാൻ ഞാൻ കഴിവ് തന്നില്ലേ. ഖുർആൻ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഉറുദുവിലും നീ നെറ്റൊന്ന് അമർത്തിയാൽ ഏത് ദുനിയാവിലുള്ള ഏത് അറബി വാക്കുകൾ നിനക്ക് കിട്ടുമല്ലോ. ഇതൊക്കെ നിന്റെ കയ്യിൽ ഞാൻ തന്നില്ലേ, നാളെ ചോദ്യം വരും. നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാകും. ഇതൊക്കെ അല്ല നമ്മുടെ കയ്യിൽ തുറന്നു തന്നു. ഇസ്ലാം നിയമം പഠിച്ചോ, മാത്രല്ല ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നില്ലേ. ഒരു ദൂതനെ ഞാൻ നിങ്ങൾക്ക് നിയോഗിച്ചെന്നില്ലേ. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചെന്നു, നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ വഫാത്തായത് കൊണ്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന ആരുമില്ലായിരുന്നോ. നമ്മുടെ ഏത് നാട്ടിലെ മദ്രസകളിൽ പോയാലും ആദ്യമായി നമ്മളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാലപാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഇത് പഠിപ്പിച്ചെന്നില്ലേ. വജാഅകുമുൽ നദീർ, അവൻ സമ്മതിച്ചേ മതിയാവൂ. അള്ളാഹിന്റെ മുന്നിൽ ഇവൻ നാളെ കളവ് പറയാൻ പറ്റൂല. കുല്ലമാ ഉൽഖിയ ഫിയാ ഫൗജു സഅലഹും ഖസനതുഹാ അലം യാതികും നദീർ ഖാലു ബലാ ഖദ് ജാ. ഓരോ സംഘങ്ങളായി അമാനത്ത് സൂക്ഷിക്കാതെ ആഖിറത്തിലേക്ക് പോകുന്നവരെ ഓരോ സംഘങ്ങളായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അവർ ആ മലക്കുകളോട് കരഞ്ഞു കേണപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് മടക്കുമോ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ. ഉടനെ ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ,
ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകുമെന്ന സത്യം നിങ്ങളുടെ മുന്നിൽ ആരും മോദി തന്നില്ലയോ? ആരും അറിയിച്ചു തന്നില്ലയോ? ആരും പഠിപ്പിച്ചു തന്നില്ലയോ? വെറുതെയല്ല ഈ വാവ് സംഘടിപ്പിച്ചത്, വെറുതെയല്ല കാസർഗോഡിന്റെ തെരുവോരങ്ങളിൽ ദിനേന വാവ് പരമ്പരകളാണ്, മതവിജ്ഞാന സദസ്സുകളാണ്. ഓരോ മുക്കിലും മൂലകളിലും പ്രഗത്ഭരും പ്രശസ്തരും വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഇതൊരു ചടങ്ങല്ല, ഇതൊരു ചടങ്ങല്ല, ഇതൊരു അമാനത്താണ്, ഇതൊരു അമാനത്താണ്. ഇവിടെ ഒരുമിച്ച് കൂടിയവരും ഇവിടെ സന്നിഹിതരായവരും ഇവിടെ സന്നിഹിതരാവാത്തവരും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു ദൂതൻ കടന്നു വന്നില്ലയോ, താക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ കാലോ ബല ഒന്നടങ്കം അവര് പറയും, അത്രേ അതേ അല്ലാ, ഒരുപാട് വാദ ഞങ്ങൾ കേട്ടവരാണ്, ഒരുപാട് ദൂതന്മാർ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വന്ന് പഠിപ്പിച്ചു തന്നതാണ്, പക്ഷേ ഞങ്ങൾ അതെല്ലാം കളവാക്കി പുച്ഛിച്ച് തള്ളി പടച്ചവനെ. അത് വലിയ കാര്യം കൊടുത്തില്ല, അല്ലെ കാര്യാക്കി. ഞങ്ങൾ പറഞ്ഞെന്നറിയോ, വാളിന് വേണ്ടി വിളിക്കുന്നവരോട് ഞങ്ങൾ പറയും, നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലയോ? തൊഴിലൊന്നുമില്ലയോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യന്മാരെ? നിങ്ങൾ ഈ വാത് വെച്ചിട്ടുണ്ട് പുണ്യോട്, ആര് നന്നാവാൻ, ആര് രക്ഷപ്പെടാൻ, നന്മകളൊക്കെ പ്രവർത്തിക്കുമ്പോ പ്രവർത്തിപ്പിക്കുമ്പോ എന്ത് ചെയ്യാൻ, എന്ത് ഗുണങ്ങളാണ്, ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് സമുദായത്തിനുള്ളത്, തങ്ങന്മാരെ കൊണ്ട് എന്ത് നേട്ടം, എന്ത് ഗുണമുണ്ട്, എല്ലാരും വന്ന് കല്ലെടുന്ന് ഉൾക്കാണം ചെയ്യും, എന്ത് ഫായിദ, അവരെല്ലാം വന്ന് ഉപദേശിക്കുമ്പോ അതെല്ലാം പുച്ഛിച്ച് തള്ളിയില്ലേ? ഏയ്, അങ്ങനെ ഒന്നും ഗുണമില്ല, ഫായിദയില്ല, പ്രയോജനമില്ല, എന്നെല്ലാം തള്ളിയില്ലേ? അന്ന് പറഞ്ഞപ്പോ എന്തിനാണ് ഇപ്പൊ ഇവിടെ ഒരു സ്മാരകം, എന്തിനാണ് ഇപ്പോ ഒരു ഓഫീസ്, എന്തിനാണ് ഈ പൊതുപ്രവർത്തനം, എന്തിനാണ് ഇവിടെ കുഴൽ കണ്ടർ കുടിച്ചെടുക്കുന്നത്, എന്തിനാണ് ഇവിടെ വെള്ളം കൊടുക്കുന്നത്? ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യുന്നു, പല പല പണ്ഡിതന്മാരുടെ സാദാത്തുക്കളുടെ പേരിൽ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോ അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുന്നു. വേറെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നവരല്ലേ നമ്മള്? നാളെ ചോദ്യം ഉണ്ടാവും. അപ്പൊ അവര് പറയും, ഞങ്ങൾ അതൊക്കെ പറഞ്ഞു, പക്ഷേ ഇപ്പൊ ഞങ്ങൾ ഖേദിക്കുന്നു, ഇപ്പൊ ഞങ്ങൾ ഖേദിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ കിട്ടും, ചാൻസ് കൂടെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയി ഇനി നല്ല ഇബാദത്തുകളൊക്കെ ചെയ്ത് ഞങ്ങൾ നല്ല അമലുകൾ ചെയ്ത് മടങ്ങി വരാം. എവിടെ എവിടെ കിട്ടാൻ, പോയത് പോയി, കിട്ടി, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെ, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റൂല.